മികവുറ്റ വി 8 എഞ്ചിനുകൾക്ക് പേരുകേട്ട ഇറ്റാലിയൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മസറാട്ടി ഇന്ത്യയിൽ തങ്ങളുടെ സ്ഥാനത്യം വിപുലീകരിക്കാൻ ഒരുങ്ങുകയാണ്. അടുത്തിടെ വിദേശ വിപണികളിൽ പുറത്തിറക്കിയ ലവാൻറ്റെ മോഡലിനെ രാജ്യത്ത് പരിചയപ്പെടുത്തിയാണ് കമ്പനി കരുത്താർജിക്കാൻ തയ്യാറെടുക്കുന്നത്. ബ്രാൻഡിൽ നിന്നുള്ള ആദ്യത്തെ എസ് യു വി ആണ് ലവാൻറ്റെ. മുൻവശത്ത് 8 വെർട്ടിക്കൽ സ്ലാറ്റ് ഗ്രില്ലിൽ പ്രശസ്തമായ ലോഗോയും ഇതിന് ലഭിക്കുന്നു. വാഹനത്തിന് അഡാപ്റ്റീവ് എൽ ഇ ഡി മാട്രിക്സ് ഹെഡ്ലാമ്പുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. ക്രോം സറൗണ്ട് വൃത്താകൃതിയിലുള്ള ഫോഗ് ലാമ്പുകളും വാഹനത്തിന് മുൻവശത്തെ മനോഹരമാക്കുന്നു. എന്നിരുന്നാലും മൊത്തത്തിലുള്ള ഡിസൈൻ വളരെ നന്നായി തന്നെ പാക്ക് ചെയ്തിരിക്കുന്നു. ബോണറ്റ് നീളമുള്ളതും സ്പോർട്ടിയായി തോന്നുന്ന ലൈനുകളും അവതരിപ്പിക്കുന്നുണ്ട്. വശത്തേക്ക് നീങ്ങുമ്പോൾ മനോഹരമായ 20-ഇഞ്ച് മൾട്ടി സ്പോക്ക് അലോയ് വീലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിൽവറിൽ പൂർത്തിയാക്കിയ ഈ വീലുകൾ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റും. ഫ്രണ്ട് ഫെൻഡറിൽ 3 ഫോക്സ് എയർ ഇൻടേക്കുകളും ഉണ്ട്. ഇതേ ഫെൻഡറിന്റെ താഴ്ഭാഗത്തായി ഗ്രാൻഡ് സ്പോർട്ട് വേരിയന്റ് ബാഡ്ജിംഗും കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിലുകൾ ക്രോമിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇത് വശത്തെ മൊത്തത്തിലുള്ള രൂപകൽപ്പനയ്ക്കും ശൈലിക്കും പ്രീമിയം ടച്ച് നൽകുകയും ചെയ്യുന്നുണ്ട്. സ്റ്റൈലിഷ് സ്പ്ലിറ്റ് ടെയിൽ ലാമ്പുകൾ, ഒരു ഫോക്സ് ബാഷ് പ്ലേറ്റ്, ക്വാഡ് എക്സോസ്റ്റ് ഔട്ട്ലെറ്റുകൾ എന്നിവ ഉപയോഗിച്ച് പിൻഭാഗം ആകർഷകവും സ്പോർട്ടിയുമാക്കിയിട്ടുണ്ട്. മധ്യഭാഗത്തായി സ്റ്റൈലിഷ് മസറാട്ടി എൻസൈൻ ഒരുക്കിയിരിക്കുന്നു. ടെയിൽ ഗേറ്റിന്റെ ചുവടെ വലതുവശത്ത് ലവാൻഡേ ബാഡ്ജിങ്ങും ചുവടെ ഇടതുവശത്ത് Q4 ബാഡ്ജിങ്ങും ഇതിന് ലഭിക്കുന്നു. ഉള്ളിലേക്ക് വന്നാൽ റെഡ് നിറത്തിൽ ഒരുക്കിയിരിക്കുന്ന ഇന്റീരിയർ ആരെയും ആകർഷിക്കും. ഡാഷ്ബോർഡിൽ ഒരു ഓൾ അൺലോക്ക് ക്ലോക്കുമുണ്ട്. ഇത് ആഡംബര അപ്പീലിനെ വർദ്ധിപ്പിക്കുകയും ഇന്റീരിയറിന് ഒരു പ്രത്യേക ക്ലാസ് ചേർക്കുകയും ചെയ്യുന്നു. ഇതിനു ചുവടെ ഇൻഫർടൈൻമെന്റിനായി 8.4-ഇഞ്ച് വലിയ ടച്ച് സ്ക്രീനുമുണ്ട്. ആപ്പിൾ കാർ പ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഇതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. സ്ക്രീന് ഇരുവശത്തും 2 വെർട്ടിക്കൽ എയർ കണ്ടീഷനിങ് വെന്റുകളും നൽകിയിട്ടുണ്ട്. കൂടാതെ ഡാഷ്ബോർഡിന്റെ ഇടത് വലത് വശങ്ങളിലേക്ക് തിരശ്ചീനമായി സ്ഥാപിച്ചിരിക്കുന്ന 2 വെന്റുകൾ കൂടി നിർമ്മാതാക്കൾ ഒരുക്കിയിട്ടുണ്ട്. ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന് താഴെ എയർ കണ്ടീഷനിങ്ങും ക്ലൈമറ്റ് കൺട്രോളിങ്ങുമുള്ള നിയന്ത്രണങ്ങളുമുണ്ട്. ടച്ച് സ്ക്രീൻ വഴിയും ക്ലൈമറ്റ് കൺട്രോൾ നിയന്ത്രിക്കാനാകും. കാറിലെ ഇൻസ്ട്രുമെന്റേഷൻ ഒരു അനലോഗ് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് പരിപാലിക്കുന്നത്. എസ് യു വിയെയും അതിന്റെ ചുറ്റുപാടുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ നിറഞ്ഞ 7-ഇഞ്ച് സ്ക്രീനാണ് നിർമ്മാതാക്കൾ ഒരുക്കുന്നത്. സ്പീഡോമീറ്ററിനും ടാക്കോമീറ്ററിനുമായി 2 വലിയ അനലോഗ് ഗേജുകളും വാഹനത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. സ്പോർട്ടിനെസിന്റെയും സുഖസൗകര്യത്തിന്റെയും ഒരു സമന്വയമാണ് ഇതിന്റെ സീറ്റുകൾ. കൂടാതെ ഇവയ്ക്ക് വെന്റിലേറ്റഡ് ആൻഡ് ഹീലിംഗ് ഫംഗ്ഷനുകളും ലഭിക്കുന്നുണ്ട്. പിൻ സീറ്റുകൾക്കും ഒരേ കംഫർട്ട് ലെവലുകൾ തന്നെയാണ് കമ്പനി ലഭ്യമാക്കിയിരിക്കുന്നത്. പക്ഷേ ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ സംവിധാനങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സീറ്റുകൾക്ക് 3 പേരെ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും 2 പേർക്ക് ഇത് മികച്ചതാണ്. മധ്യഭാഗത്ത് ഇൻബിൽറ്റ് കപ്പ് ഹോൾഡറുള്ള ഒരു ഫോൾഡ് ഡൗൺ ആംറസ്റ്റുമുണ്ട്. പിന്നിലെ യാത്രക്കാർക്ക് ഫ്ലോർ മൗണ്ട് എ സി വെന്റും അതിനു മുകളിൽ മൊബൈൽ ചാർജിംഗ് സ്ലോട്ടുകളും ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രായോഗികതയുടെ കാര്യത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ മസറാട്ടി ലവാൻറ്റെ മതിയാകും. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് 580 ലിറ്റർ ആണ്. ബൂട്ട് സ്പേസ് കൂടുതൽ ആവശ്യമെങ്കിൽ പിൻ സീറ്റുകൾ മടക്കാനും സാധിക്കും. പിൻ സീറ്റുകൾ മടക്കുന്നത് വഴി ബൂട്ട് സ്പേസ് 1625 ലിറ്ററായി വർദ്ധിപ്പിക്കാനും സാധിക്കും. 3 ലിറ്റർ ടിൻ ടർബോ V6 യൂണിറ്റ് ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. 350 എന്നത് 350 PS പവർ ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നു. ഇത് ഏകദേശം 5750 RPM 345 BHP കരുത്തിലേക്ക് വിവർത്തനവും ചെയ്യുന്നു. എഞ്ചിന് 1750 മുതൽ 4750 RPM 500 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. 8-speed ZF ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉപയോഗിച്ച് 4 വീലുകളെയും Q4 ഇന്റലിജന്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വഴി ഓടിക്കാനും സാധിക്കും. പെർഫോമൻസ് വളരെ മികച്ചതെന്ന് വേണം പറയാൻ. 6 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനും വാഹനത്തിന് സാധിക്കും. മണിക്കൂറിൽ 251 കിലോമീറ്റർ ആണ് വാഹനത്തിന്റെ പരമാവധി വേഗത. നോർമൽ, സ്പോർട്ട്, ഇൻക്രീസ് കൺട്രോൾ ആൻഡ് എഫിഷ്യൻസി എന്നിങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകളാണ് വാഹനത്തിൽ വരുന്നത്. ലവാൻഡേ 350 ഗ്രാൻഡ് സ്പോർട്ടിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്ന പ്രധാന സവിശേഷതകൾ ഇവയൊക്കെയാണ്: അഡാപ്റ്റീവ് LED മാട്രിക്സ് ഹെഡ്ലാമ്പുകൾ, സോഫ്റ്റ് ക്ലോസ് ഡോറുകൾ, കീലെസ് എൻട്രി ആൻഡ് ഗോ, ഫുഡ് സെൻസറുള്ള പവർ ട്രെയിൽ ഗേറ്റ്, Q4 ഇന്റലിജന്റ് ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം, കൈ ഹൂക്ക് സസ്പെൻഷൻ, പ്രീമിയം ഓഡിയോ സിസ്റ്റം, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോളുകൾ, ഒന്നിലധികം ഡ്രൈവ് മോഡുകൾ, ഇങ്ങനെ നീളുന്നതാണ് വാഹനത്തിലെ സവിശേഷതകൾ. സുരക്ഷാ സവിശേഷതകളുടെ ഒരു നീണ്ട നിരയും വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ്, സറൗണ്ട് വ്യൂ ക്യാമറ, ലൈവ് ബ്ലൈൻഡ് സ്പോട്ട് അസിസ്റ്റ്, ഒന്നിലധികം എയർ ബാഗുകൾ, ABS+ EBD എന്നിങ്ങനെ നീളുന്നതാണ് വാഹനത്തിലെ സുരക്ഷാ സവിശേഷതകൾ. ലവാൻഡേ 350
പുലർത്തി ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും ഒരു മികച്ച അനുഭവം തന്നെയാണ് വാഹനം സമ്മാനിക്കുകയും ചെയ്തത്. BMW X7, ലാൻഡ് റോവർ, മെഴ്സിഡീസ് ബെൻസ് GLS എന്നിവരുമായിട്ടാണ് വാഹനം വിപണിയിൽ മത്സരിക്കുന്നത്. ഈ വിഭാഗത്തിലെ ഉപഭോക്താക്കൾക്കിടയിൽ ലെവാൻഡെ 350 ഒരു ജനപ്രിയ ചോയ്സ് അല്ലെന്ന് വേണം പറയാൻ. എന്നിരുന്നാലും ഒരു എലൈറ്റ് ജനക്കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന ഒരു SUV നിങ്ങൾ തിരയുന്നതെങ്കിൽ ലെവാൻഡെ തീർച്ചയായും ഒരു മികച്ച ഓപ്ഷനാണ്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.